നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 23 തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാധാരണയായിട്ട് ശരാശരി IQ അളവ് 100 ആണ്. 130 മുകളിലുള്ള IQ ഉയർന്ന പ്രതിഭാധനനായിട്ടുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അതേസമയം 70 താഴെയുള്ള IQ പൊതുവെ സാമൂഹിക പിന്തുണ ആവശ്യമായിട്ട് വന്നേക്കാവുന്ന ബൗദ്ധിക വൈകല്യത്തെ സൂചിപ്പിക്കുന്നു. 2 അതിലധികമോ ഡോസ് വാക്സിൻ കോവിഡിനെതിരെ എടുത്തവർക്ക് ധാരണശേഷിപരമായിട്ടുള്ള ചെറിയ മെച്ചം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒറിജിനൽ വൈറസ് മൂലം അണുബാധയേറ്റവർക്ക് ഉണ്ടായ അത്ര ധാരണശേഷി പ്രശ്നങ്ങൾ അടുത്ത കാലത്തായിട്ട് പുതു വകഭേദങ്ങളിൽ നിന്ന് അണുബാധയേൽക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ കൊടും ചൂട് തുടരുമ്പോൾ ആശ്വാസമായിട്ട് വേനൽമഴ എത്തുകയാണ്. നാളെയും അതുപോലെ തന്നെ മറ്റന്നാളുമൊക്കെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 10 ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 23 എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്തും അതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം എല്ലാവരും മാറി താമസിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചതോടെ കേരളം 4,866 കോടി രൂപ കൂടി കടമെടുക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം അനുവദിച്ച 13,068 കോടിയിൽ ഇനി എടുക്കാൻ ശേഷിച്ച തുകയാണ് 4,866 കോടി രൂപ. ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. സംസ്ഥാനങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ലേലമാണിത്. സാമ്പത്തിക പ്രതിസന്ധി അയഞ്ഞതോടെ കൂടുതൽ ചെലവുകൾക്ക് ധനവകുപ്പ് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ മാസം 19 വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി. പണമില്ലാത്തതിനാൽ ട്രഷറി ക്യൂവിലേക്ക് മാറ്റിയ മാർച്ച് 19 വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാനാണ് ധനവകുപ്പ് ഉത്തരവിട്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 3rd ഗഡുവായിട്ടുള്ള 1,850 കോടിയും അനുവദിച്ചു. വൈദ്യുതി മേഖലയുടെ നഷ്ടം കുറയ്ക്കുവാനായിട്ട് സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ കണക്കിലെടുത്തുകൊണ്ട് GDP 0.5% അധിക വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. ആ ഇനത്തിലാണ് ഇപ്പോൾ 4,866 കോടി കേന്ദ്രം അനുവദിച്ചത്. ഈ തുകയ്ക്ക് റിസർവ് ബാങ്ക് വഴി ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിനൊക്കെ മുൻപായിട്ട് തന്നെ ക്ഷേമ പെൻഷൻകാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആശ്വാസ പ്രഖ്യാപനം വന്നിരുന്നു. ബാക്കിയുള്ള കുടിശ്ശികയിൽ 2 മാസത്തെ പണം അനുവദിച്ചുവെന്നാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. വിഷുവിന് മുൻപായിട്ടായിരിക്കും ഈ 2 ഗഡുക്കൾ, അതായത് കുടിശ്ശിക വന്നിട്ടുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളിലെ 3,200 രൂപ ഒരുമിച്ച് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും വിതരണം ചെയ്യുക. 1 മാസത്തെ പെൻഷൻ അനുവദിച്ചതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 2 മാസത്തെ ഗഡു കൂടി അനുവദിച്ചത്. ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം 4,800 രൂപയോളം ഒരാൾക്ക് ലഭിക്കും. സാധാരണ പോലെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലുമാണ് പെൻഷൻ വിതരണം നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് സർക്കാർ ഈ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പിന് പിന്നാലെ ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് 22 ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 45 രൂപയും ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 360 രൂപയുമാണ് കുറഞ്ഞത്. ഒരു ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,135 രൂപയിലും ഒരു പവൻ 22 കാരറ്റ് സ്വർണ്ണത്തിന് 49,080 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.